ഒരു ചായ വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത വിധം ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥ തകർന്നതും ജനം ഭരണ കേന്ദ്രങ്ങളിലേക്ക് ഇരച്ചു കയറിയതും ലോകം ഞെട്ടലോടെയാണ് കണ്ടത്. പാകിസ്ഥാനും അതേ അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. US ഡോളറിനെതിരെ പാക് രൂപയുടെ മൂല്യം 262.6 രൂപയായി ഇടിഞ്ഞതോടെ പ്രതിസന്ധിയുടെ അഗാധ ഗർത്തത്തിലാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക രംഗം. ഒരു ഘട്ടത്തിൽ പാക് കറൻസിയുടെ മൂല്യം 265 രൂപയായി വരെ ഇടിഞ്ഞിരുന്നുവെങ്കിലും വിപണി അവസാനിക്കുന്ന സമയത്ത് സ്ഥിതി നേരിയ തോതിൽ മെച്ചപ്പെടുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് കറൻസിയുടെ മൂല്യം 2.73% ഇടിഞ്ഞത്. ജനുവരി 26 മുതൽ ഇതുവരെ പാക് കറൻസി മൂല്യത്തിൽ മൊത്തം 34 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. 1999 ശേഷം ഇതാദ്യമായാണ് പാക് കറൻസി ഇത്രയും വലിയ ഇടിവ് നേരിടുന്നത്. രാജ്യത്ത് കടുത്ത ഭക്ഷ്യക്ഷാമം അടക്കം നേരിടുന്നതിനിടയിലാണ് ഇത്. എന്താണ് പാകിസ്ഥാനിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ന് നോക്കാം. 2012 മുതൽ GDPയിൽ തുടർച്ചയായ വളർച്ചയുണ്ടെങ്കിലും പാകിസ്ഥാനിലെ അസ്ഥിരമായ രാഷ്ട്രീയ രംഗവും അഴിമതിയും മൂലം വിദേശ നിക്ഷേപം ലഭിക്കുന്നതിന് വർഷങ്ങളായി തടസ്സം നേരിടുന്നുണ്ട്. എന്നാൽ ഇടക്കാലത്തുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതിനു ശേഷം 2016 പാകിസ്ഥാനെ ഏഷ്യയിലെ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നായാണ് റോയിറ്റേഴ്സും ഫോർബസും വിശേഷിപ്പിച്ചത്. 2020 വരെ പാക് സാമ്പത്തിക രംഗത്ത് സുസ്ഥിരമായ വികസനം ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം. എന്നാൽ കോവിഡ് മഹാമാരിക്ക് പിന്നാലെ എത്തിയ പ്രളയം കൂടി ആയതോടെ പാകിസ്ഥാന്റെ നടുവൊടിഞ്ഞെന്ന് വേണം പറയാൻ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന് അന്താരാഷ്ട്ര നാണ്യനിധിയിൽ നിന്ന് അടിയന്തര ധനസഹായം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശ ലോണുകളുടെ ലഭ്യത ഉറപ്പാക്കാനായി രാജ്യത്തെ കറൻസി എക്സ്ചേഞ്ച് കമ്പനികൾ പാക് രൂപയുടെ മൂല്യത്തിന് നിശ്ചയിച്ചിരുന്ന നിയന്ത്രണം എടുത്തു നീക്കിയതോടെയാണ് പാക് രൂപയുടെ മൂല്യം ക്രമാതീതമായി ഇടിയാൻ തുടങ്ങിയത്. സമീപ ദിവസങ്ങളിൽ കറൻസി മൂല്യം കുത്തനെ ഇടിയാനുള്ള പ്രധാന കാരണം ഇതാണ്. പാകിസ്ഥാനിലെ സാമ്പത്തിക രംഗം കഴിഞ്ഞ ഏതാനും മാസമായി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കുപ്രകാരം രാജ്യത്തെ വിദേശ നാണ്യ നിക്ഷേപം ഈ ജനുവരിയിൽ 9 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഇറക്കുമതിക്ക് ആവശ്യമായ US ഡോളർ ഇല്ലാതെ വന്നതോടെ വ്യവസായ ശാലകളിലേക്കുള്ള അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അടങ്ങുന്ന കണ്ടെയ്നറുകൾ ഏറ്റെടുക്കാനാകാതെ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ. ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.